നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദേശ രാജ്യങ്ങളിലെ ജോലിക്കും മറ്റും നൽകുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലീസ് നൽകേണ്ടതില്ല എന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച സർക്കുലർ DGP അനിൽകാന്ത് പുറത്തിറക്കി. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നതിന് പകരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ആകും ഇനി നൽകുക. അപേക്ഷകന്റെ പേരിൽ ട്രാഫിക് പെറ്റി കേസുകൾ ഒഴികെ ക്രിമിനൽ കേസുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. പകരം കേസ് വിവരങ്ങൾ അടങ്ങിയ കത്ത് നൽകും. അപേക്ഷകൻ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ സർട്ടിഫിക്കറ്റ് നിരസിക്കും. ജനന മരണ കണക്കെടുപ്പിനായി ഇനി മുതൽ ഡിജിറ്റൽ സെൻസസ്. ഇതിനായി പുതിയ സാങ്കേതിക സംവിധാനം ഉണ്ടാക്കും. ഓരോ ജനനവും ഉടനടി രേഖപ്പെടുത്തണമെന്നും മരിക്കുന്നവരുടെ എണ്ണം സെൻസസ് പട്ടികയിൽ നിന്ന് അതത് സമയത്ത് ഒഴിവാക്കണമെന്നും കേന്ദ്രമന്ത്രി അമിത് ഷാ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് കേരളത്തിൽ തിരിച്ചെത്തി. ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ് പുലർച്ചെ 3:30 മുഖ്യമന്ത്രി എത്തിയത്. ഒപ്പം ഭാര്യ കമലയും ഉണ്ടായിരുന്നു. DGP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സ്വീകരിച്ചു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെ മുഖ്യമന്ത്രി സജീവമാകും. രാജ്യദ്രോഹ കുറ്റകൃത്യങ്ങൾ ചുമത്തുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പുകളിൽ ചിലത് പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്രം വ്യക്തമാക്കുന്നു. രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കണമെന്ന ആവശ്യങ്ങൾ ഉയരുമ്പോഴും പുനഃപരിശോധിക്കണമെന്നാണ് സർക്കാരിന്റെ ധാരണ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ കേൾക്കുന്നത്. വിശാല ബെഞ്ചിലേക്ക് കേസ് വിടേണ്ടതുണ്ടോ എന്നതിന്റെ വാദം ഇന്നു മുതൽ നടക്കും. രാജ്യദ്രോഹം ചുമത്തിയുള്ള അറസ്റ്റുകൾ കൂടുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വകുപ്പ് എടുത്തു കളയണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നു. വീണ്ടും ഒരു ലങ്കാദഹനം. ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്ന രാജപക്സെയുടെ വീടിന് തീയിട്ട് പ്രക്ഷോഭം. ആഭ്യന്തര കലാപത്തിന് സമാനമെന്ന് റിപ്പോർട്ടുകൾ. സംഘർഷം നിയന്ത്രിക്കാൻ സൈന്യത്തിന്റെ ഇടപെടൽ. പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടിയ ലങ്കൻ ജനതയുടെ പ്രക്ഷോഭം അടിച്ചമർത്താൻ സർക്കാർ ഇറങ്ങിത്തിരിച്ചത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിയിച്ചു. പ്രക്ഷോഭത്തിൽ 100-ലേറെ പേർക്ക് പരിക്ക്. 2 മന്ത്രിമാരുടെ വസതികൾ ആക്രമിക്കപ്പെട്ടു. രാജപക്സെയുടെ കുടുംബ വീടിനും MPയുടെ വീടിനും തീയിട്ടു. ഭരണകക്ഷി MP അമരകീർത്തിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. MPയുടെ സുരക്ഷാ ജീവനക്കാരനും വെടിയേറ്റ പ്രക്ഷോഭകനും കൊല്ലപ്പെട്ടു. സ്ഥിതിഗതികൾ രൂക്ഷമായതോടെ രാജപക്സെ രാജിവച്ചു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾ അറിയുവാൻ മീഡിയ വോയിസ് TV സന്ദർശിക്കുക. നന്ദി. നമസ്കാരം.